أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد. Dear students, welcome back to social science class. Last class ൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സും ഫണ്ടമെന്റൽ റൈറ്റ്സിനും ഒരു ഇൻട്രൊഡക്ഷനുമാണ് നൽകിയത്. അല്ലെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേൾഡിലെ തന്നെ റിട്ടൻ ലോങ്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് നമുക്ക് അറിയാം. അല്ലെ, എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? Fundamental rights is essential for leading a dignified life. ഒരു dignified life lead ചെയ്യാന് എന്താണ് നയിക്കാന് ഓരോ വ്യക്തിക്കും essential ആയിട്ടുള്ള റൈറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, fundamental rights എന്ന് പറയുന്നത്. ഓക്കെ, fundamental rights third partലാണ് include ചെയ്യുന്നത്. Indian constitutionന്റെ തേർഡ് പാർട്ടിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, സോ എന്തിന്റെ ബേസിലാണ് ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രെയിംവേഴ്സ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്? ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. അല്ലെ, നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബേസിലാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവേഴ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് വൺ എന്തായിരുന്നു? ദ എയിംസ് ഓഫ് ദി ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ. അല്ലെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിന് കുറച്ച് എയിംസ് ഉണ്ടായിരുന്നു, ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. എത്രയോ ഇയേഴ്സ് ആയിട്ട് ഇന്ത്യ റൂൾ ചെയ്തിരുന്ന ബ്രിട്ടീഷുകാരിൽ നിന്ന് എന്താണ് ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ നടന്നിട്ടുള്ളത്. അതിന് കുറച്ച് എയിംസ് ഉണ്ടായിരുന്നു. അല്ലെ, ഈ എയിംസിന്റെ ബേസിലുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രിപ്പയർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി ബിൽ ഓഫ് റൈറ്റ്സ് ഇൻ അമേരിക്ക. അല്ലെ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നിട്ടും കുറച്ച് ഐഡിയാസ് ഒക്കെ എന്താണ് കടമെടുത്തിട്ട് അല്ലെങ്കിൽ ആ ബിൽ ഓഫ് റൈറ്റ്സ് എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവേഴ്സിനെ ഇൻസ്പയർ ചെയ്തു. അതിന്റെയൊക്കെ ബേസിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, സി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ടു ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ടാണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? വിച്ച് ആർ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്? onesix ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലെ, ഫസ്റ്റ് വൺ റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം. ഈ രണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, തേർഡ് വൺ എന്തായിരുന്നു? റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായിട്ടുള്ള റൈറ്റ്സ്, അവകാശം. ദെൻ ഫോർത്ത് വൺ ഈസ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള ഫ്രീഡം ഓഫ് റിലീജിയൻ. അല്ലെ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ദെൻ ഫിഫ്ത് വൺ ഈസ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ദ ലാസ്റ്റ് ദ സിക്സ് ഫണ്ടമെന്റൽ സിക്സ്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാ പരിഹാരത്തിനുള്ള അവകാശം.
rights. Okay. ഇനി നമുക്ക് റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡവും നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. റൈറ്റ് ടു ഈക്വാലിറ്റി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. റൈറ്റ് ടു ഈക്വാലിറ്റി, ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമത്വം, തുല്യത എന്നൊക്കെ പറയും അല്ലെ. സോ എന്തൊക്കെയാണ് റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഐഡിയാസ് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 41 ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് കാണുമ്പോൾ എടുത്തു തന്നെ വെക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 41 ഒരു ന്യൂസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സി ഡൽഹിയുടെ അടുത്തുള്ള മധ്യമപുരം എന്ന് പറയുന്ന വില്ലേജിലെ ഒരു ന്യൂസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ആ ന്യൂസ് ഒന്ന് വായിച്ചു നോക്കുക, ഒന്ന് രണ്ട് തവണ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അവിടെ എന്താണ് ആ ഒരു ന്യൂസില് മധ്യമപുരം എന്ന് പറയുന്ന വില്ലേജില് നിലനിൽക്കുന്ന കുറച്ച് ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. സി ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റൂ അവിടെ എന്താണ് ഒരു കാസ്റ്റ് വാൾ, ഒരു എന്താണ് ജാതി മതിൽ കെട്ടിയിട്ടുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് മതിൽ, ജാതി മതിൽ കെട്ടിയിട്ടുള്ളത്? ടു സെപ്പറേറ്റ് ദ ലോവർ കാസ്റ്റ് പീപ്പിൾ ദളിത് ഫ്രം ദി അപ്പർ കാസ്റ്റ് പീപ്പിൾ അല്ലെ. അപ്പർ കാസ്റ്റിന്റെ, അപ്പർ കാസ്റ്റ് എന്ന് പറഞ്ഞ ഉയർന്ന ജാതിക്കാര് അല്ലെ, ലോവർ കാസ്റ്റ് എന്ന് പറഞ്ഞ താഴ്ന്ന ജാതിക്കാര്, ഈ ലോവർ കാസ്റ്റിനെ തന്നെയാണ് ദളിത് എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു ലോവർ കാസ്റ്റ് എന്താണ് അപ്പർ കാസ്റ്റിന്റെ റെസിഡൻഷ്യൽ പ്ലേസിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി ഒരു കാസ്റ്റ് വാൾ, ഒരു എന്താണ് ജാതി മതിലെ എവിടെ കെട്ടിയിട്ടുണ്ട്, മധ്യമപുരത്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് കാസ്റ്റ് വാൾ. ഓക്കെ, അപ്പോ ആ ന്യൂസ് ന്യൂസ് റിപ്പോർട്ടിൽ ഫസ്റ്റ് എന്തിനെ പറ്റിട്ട് പറയുന്നത്? കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടാണ്, ജാതി വിവേചനത്തിനെതിരെ. അപ്പർ കാസ്റ്റിന്റെ ഇടയിലും ലോവർ കാസ്റ്റിന്റെ ഇടയിൽ എന്തുണ്ട്? ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഉയർന്ന തട്ടിലുള്ള ആൾക്കാരെന്നും താഴ്ന്ന അല്ലെ തട്ടിലുള്ള ഉയർന്ന ജാതിക്കാരെന്നും താഴ്ന്ന ജാതിക്കാരും എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ, വിവേചനം എവിടെയുണ്ട്? മധ്യമപുരത്തുണ്ട്. ഓക്കെ, അത് മാത്രമാണ് ആ ന്യൂസിൽ പറയുന്നത് അല്ല. പിന്നെന്താ പറയുന്നത്? ദർ ഇസ് നോ എൻട്രി ഫോർ ദി വുമൺസ് ഇൻ റെസ്റ്റോറന്റ് ആൻഡ് സ്ട്രീറ്റ്സ് ഇൻ മധ്യമപുരം. വുമൺസിന് മധ്യമപുരത്തെ റെസ്റ്റോറന്റിലോ ഹോട്ടലുകളിലേക്കോ സ്ട്രീറ്റിലേക്കോ തെരുവിലേക്കോ എന്തില്ല, എൻട്രി ഇല്ല, നോ എൻട്രി ആണ്. സ്ത്രീകൾ എവിടെ പോകാൻ പാടില്ല? ഹോട്ടലിൽ പോകാൻ പാടില്ല, സ്ട്രീറ്റിൽ ഇറങ്ങാൻ പാടില്ല, തെരുവുകളിൽ എന്താണ് ഇറങ്ങാൻ പാടില്ല. അത് എന്താണ്? ഒരു ഡിസ്ക്രിമിനേഷൻ ആണ് അല്ലെ. സ്ത്രീ പുരുഷ വിവേചനം എന്ന് പറയും, ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. ഒക്കെ എന്താണ് ജെൻസിനെ പറ്റുള്ളൂ, ലേഡീസ് എന്താണ് ഫാമിലി നോക്കിയിട്ട് ഇരിക്കേണ്ട ആൾക്കാരെന്നുള്ള ഒരു കോൺസെപ്റ്റ് എവിടെയുണ്ട്? മധ്യമപുരത്ത് ഉണ്ട്. ഓക്കെ, അത് മാത്രമാണ് ആ ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നത് അല്ല. There is no entry for the outside villagers to the Madhyamapuram. Alle Madhyamapuratine outside ulla villagersine avade ella thamasikkuna Madhyamapuram adu oru village aanu, adinte outside ulla villagersine endana evideke entry illa, Madhyamapuratheki entry illa. ആ മധ്യമപുരത്ത് ആര് മാത്രമേ പാടുള്ളൂ? മധ്യമപുരത്തുള്ള പീപ്പിൾസ് മാത്രമേ പാടുള്ളൂ. പുറമെയുള്ള ആൾക്കാരെ ഒന്നും എന്താണ് അവരെ ആ വില്ലേജിലേക്ക് കയറ്റില്ല. ഓക്കെ, അവിടെ എന്ത് ഡിസ്ക്രിമിനേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ദി ബർത്ത് അല്ലേ, ജനനത്തിന്റെ പേരിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ. പ്ലേസ് ഓഫ് ബർത്ത് അല്ലേ, എവിടെയാണോ ജനിച്ചത് അവിടെ ഉള്ളവർക്ക് മാത്രമേ അവിടെ സ്ഥലത്ത് നിൽക്കാൻ പാടുള്ളൂ, പുറമെയുള്ള ആൾക്കാർക്ക് പ്രവേശനമില്ല. അത് ചെന്ന സ്ഥലത്തിന്റെ മേലിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ എവിടെയുണ്ട്? മധ്യമപുരത്ത് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ന്യൂസ് റിപ്പോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് മൂന്ന് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ മനസ്സിലായി അല്ലെ. ഫസ്റ്റ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ദെൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ആൻഡ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ദി പ്ലേസ് ഓഫ് ബർത്ത്. ഓക്കെ, ഇവിടെ ഈക്വാലിറ്റി ആണോ ഇനീക്വാലിറ്റി ആണോ ഉള്ളത്? ഇനീക്വാലിറ്റി ആണുള്ളത്, അസമത്വമാണുള്ളത്. കാസ്റ്റിന്റെ ബേസിലും ജെൻഡറിന്റെ ബേസിലും പ്ലേസ് ഓഫ് ബർത്തിന്റെ ബേസിലും ഒക്കെ എന്താണ് ഇനീക്വാലിറ്റി ആണ് ഉള്ളത് അല്ലെ. ഇവിടെയാണ് റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്ന നമ്മുടെ
ഫണ്ടമെന്റൽ റൈറ്റ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ദി റൈറ്റ് ടു ഈക്വാലിറ്റി ഫോർ ഇറാഡിക്കേറ്റിംഗ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എൻഷുർ ഈക്വാലിറ്റി അമോങ് ദി സിറ്റിസൺ. ഓക്കെ, ഇങ്ങനെയുള്ള ഇനീക്വാലിറ്റീസ്, ജെൻഡർ ഇനീക്വാലിറ്റീസ് ഉണ്ട്, പ്ലേസ് ഓഫ് ബേർത്തിന്റെ പേരിലുള്ള ഇനീക്വാലിറ്റീസ് ഉണ്ട്, കാസ്റ്റിന്റെ പേരിലുള്ള ഇനീക്വാലിറ്റീസ് ഒക്കെ ഉണ്ട് അല്ലെ. ഈ ഒക്കെ ഈ ഒരു ഇനീക്വാലിറ്റീസ് ഇറാഡിക്കേറ്റ് ചെയ്യാൻ, ഇല്ലാതാക്കിക്കൊണ്ട് എന്താണ് ഈക്വാലിറ്റി എൻഷുർ ചെയ്യുക, അതിന്റെ പൗരന്മാർക്ക് ഈക്വാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ എന്തിനു വേണ്ടിയിട്ടാണ് റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ഫോർ ഇറാഡിക്കേറ്റിംഗ് സോഷ്യൽ ഇനീക്വാലിറ്റീസ് ആൻഡ് എൻഷുർ ഈക്വാലിറ്റി അമോങ് സിറ്റിസൺ. സി, ഇനി റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, എൻഷുർ ഈക്വാലിറ്റി ബിഫോർ ലോ. ഓക്കെ, നിയമത്തിന് മുന്നിൽ എന്താണ് എല്ലാവർക്കും എന്താണ് ഈക്വാലിറ്റി, തുല്യത കൊടുക്കുക. ഓക്കെ, സെക്കൻഡ് വൺ, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. ജാതിയുടെ, കാസ്റ്റിന്റെ പേരില്, റിലീജിയന്റെ ബേസില്, മതത്തിന്റെ ബേസില്, റേസ്, സെക്സ്, വംശം, ലിംഗം, പ്ലേസ് ഓഫ് ബേർത്ത്, ജനന സ്ഥലം തുടങ്ങിയതിന്റെ മേലുള്ള ഡിസ്ക്രിമിനേഷനൊക്കെ എന്താണ് പ്രൊഹിബിറ്റ് ചെയ്യുക. ഓക്കെ, തേർഡ് വൺ, എൻഷുർ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്സ്, അതുപോലെ തന്നെ എന്താണ് ഗവൺമെന്റ് എംപ്ലോയ്മെന്റ്സില് എല്ലാവർക്കും ഈക്വൽ റൈറ്റ് കൊടുക്കുക, ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, തുല്യ അവസരം കൊടുക്കുക. അപ്പർ കാസ്റ്റിനും ലോവർ കാസ്റ്റിനും എന്താണ് നമ്മൾ ഒരേ എന്താണ് അവസരങ്ങള്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ഓക്കെ, ദെൻ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. സി, അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാല് എന്താണ് തൊട്ടുകൂടായ്മയാണ്, ഡിഫറെന്റ് കാസ്റ്റുകളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ഈവിൾ പ്രാക്ടീസ് ആണ് അൺടച്ചബിലിറ്റി. അപ്പർ കാസ്റ്റിന് ലോവർ കാസ്റ്റുമായിട്ട് എന്താണ് തൊടാൻ പാടില്ല, കാണാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള ഈവിൽ പ്രാക്ടീസ് ഒക്കെ നമ്മുടെ ഇന്ത്യയില് നിലനിന്നിരുന്നു ആൻഷ്യന്റ് ടൈമില്. അതൊക്കെ എന്താണ് അബോളിഷ് ചെയ്യുക. ഓക്കെ, ദെൻ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ചില സ്ഥാന പേരുകൾ ഉണ്ടായിരിക്കും, ടൈറ്റിൽസ് ഉണ്ടായിരിക്കും, അതൊക്കെ എന്താണ് അബോളിഷ് ചെയ്തിട്ടുണ്ട്. സി, ബ്രിട്ടീഷുകാരുടെ സമയത്ത് ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാർക്ക് ചില ടൈറ്റിൽസ് നൽകിയിരുന്നു, അതൊക്കെ എന്താണ് അബോളിഷ് ചെയ്യാം. ഓക്കെ, ഇവിടെ ടീച്ചർ പറഞ്ഞു എന്താണ് റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഈക്വൽ റൈറ്റ്സും കൊടുക്കുക. സി, പ്രത്യേകിച്ച് വുമൺസിന്റെയും കുട്ടികളുടെയും അതുപോലെ തന്നെ എന്താണ് ലോവർ കാസ്റ്റിന്റെ, ബാക്ക്വേർഡ് ക്ലാസസിന്റെ ഒക്കെ എന്താണ് എംപവർമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് പ്രിവിലേജസ് കൊടുക്കും. ഇപ്പോ നമ്മള് PSC ഒരു പബ്ലിക് എംപ്ലോയ്മെന്റ് സിസ്റ്റം ആണ് അല്ലെ, PSCയില് ബാക്ക്വേർഡ് ക്ലാസ്സിന്, അപ്പർ സോറി ലോവർ കാസ്റ്റിനും ബാക്ക്വേർഡ് കാസ്റ്റിനും എന്താണ് കുറച്ച് കൺസെക്ഷൻസ് ഒക്കെ ഉണ്ട്. അവർക്ക് എന്താണ് കുറച്ച് കൂടുതൽ ഏജ് വരെ എന്താണ് എക്സാം എഴുതാം, അതുപോലെ തന്നെ മാർക്കിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് കൺസെക്ഷൻസ് നമ്മൾ ബാക്ക്വേർഡ് കാസ്റ്റിന് കൊടുക്കുന്നുണ്ട്. അതെന്താണ് ഇതിനെതിരല്ല, റൈറ്റ് ടു ഈക്വാലിറ്റിക്ക് എതിരല്ല, അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ വുമൺസിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്, കൺസെക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊന്നും എന്താണ് റൈറ്റ് ടു ഈക്വാലിറ്റിയെ ഒരു തരത്തിലും ബാധിക്കില്ല. സി, റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഐഡിയാസ് ഇതൊക്കെയാണ്: അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ പബ്ലിക് എംപ്ലോയ്മെന്റ്, ദെൻ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര, എൻഷുർ ഈക്വാലിറ്റി ബിഫോർ ലോ.
Okay. See students, right to equality le include cheyyapetta ideas ee or fundamental rights inde main aim namukku manasilayi alle. Next namukku discuss cheyyanullathu right to freedom aanu, swathantrathinulla freedathinulla right avakasham. Okay, ningalde text book le page number 42 le or picture koduthittundu. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ എന്താണ് ഒരു പബ്ലിക്കിനെ അഡ്രസ് ചെയ്യുന്നതാണ്, ഒരു പബ്ലിക് സ്പീച്ച് നടത്തുന്ന ഒരു പിക്ചറാണ്. സി അതിലെന്താണ് ഡോക്ടർ അംബേദ്കർ തന്റെ എന്താണ് ആശയങ്ങൾ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്പീച്ച് കേൾക്കാന് പീസ്ഫുൾ ആയിട്ട് എന്താണ് കുറച്ച് ജനങ്ങള് സമാധാനപരമായിട്ട് ആ ഒരു സ്പീച്ച് കേൾക്കുന്നുണ്ട്. സി ഈ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് നമ്മുടെ രണ്ട് തരത്തിലുള്ള ഫ്രീഡത്തെ പറ്റിയിട്ട്, റൈറ്റ് ടു ഫ്രീഡത്തെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് എന്ന് പറയുന്ന എന്താണ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അല്ലേ. എന്താണ് നമ്മൾക്ക് എന്തിനുള്ള റൈറ്റിന്റെ അവകാശമുണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഓക്കെ, അതാണ് ആര് ചെയ്യുന്നത്, ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയ്യുന്നത്. അദ്ദേഹം എന്താണ് സ്പീച്ച് ചെയ്യുന്നുണ്ട്, തന്റെ എന്താണ് തോട്ട്സ് ഒക്കെ എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ അല്ലേ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ഇനി എന്താണ് അവിടുത്തെ കോമൺ പീപ്പിൾ ആണ് അല്ലേ, അവർക്ക് എന്ത് തരത്തിലുള്ള ഫ്രീഡം ആണ് അവർ അവിടെ എൻജോയ് ചെയ്യുന്നത്, ഫ്രീഡം ഓഫ് അസംബിൾ പീസ്ഫുള്ളി വിതൗട്ട് ആംസ് അല്ലേ. പീസ്ഫുൾ ആയിട്ട് എന്താണ് അസംബിൾ ചെയ്യാനും സമ്മേളിക്കാനും ഉള്ള ഒരു ഫ്രീഡം അവിടെ അവര് കോമൺ പീപ്പിൾ എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ. റൈറ്റ്, ഫ്രീഡം ഓഫ് അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, സമാധാനപരമായിട്ട് ആയുധങ്ങളില്ലാതെ അസംബിൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ആ കോമൺ പീപ്പിൾ അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ട്, ഈ ഒരു പിക്ചറിൽ നിന്ന് ടു ടൈപ്പ് എന്താണ് റൈറ്റ് ടു ഫ്രീഡത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്, ഫസ്റ്റ് വൺ എന്താണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ദെൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് അസംബിൾ പീസ്ഫുള്ളി വിതൗട്ട് ആംസ്, ആയുധമില്ലാതെ സമാധാനപരമായിട്ട് സമ്മേളിക്കാം. ഓക്കെ, ദെൻ ഇനി ഫ്രീഡം ഓഫ് റൈറ്റ് ടു ഫ്രീഡം എന്ന നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന മറ്റ് ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ്. ഓക്കെ, ഡിഫറെന്റ് അസോസിയേഷൻ നമ്മളുടെ നാട്ടിലുണ്ട്. നമ്മളുടെ ഭരണഘടന എന്താണ്, നമ്മൾക്ക് ഡിഫറെന്റ് എന്താണ് അസോസിയേഷൻസ് ഫോം ചെയ്യാനുള്ള ഫ്രീഡം എൻഷുർ ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ഒരു റൈറ്റ് ആണ്. ദെൻ ഫ്രീഡം ടു ട്രാവൽ എനിവേർ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ എവിടെ സ്വതന്ത്രമായിട്ട്, എവിടെയും സ്വതന്ത്രമായിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് നമ്മളുടെ എന്താണ് റൈറ്റ് ടു ഫ്രീഡം എന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ തേർഡ് വൺ, ഫ്രീഡം ടു റിസൈഡ് എനിവേർ ഇൻ ഇന്ത്യ. നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് താമസിക്കാനുള്ള ഫ്രീഡം ഉണ്ട്, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, ഫോർത്ത് വൺ, ഫ്രീഡം ടു ക്യാരി ഓൺ എനി ഒക്യുപ്പേഷൻ ട്രേഡ് ഓർ ബിസിനസ്. ഓക്കെ, ഏത് തൊഴിൽ ചെയ്യുവാനും ഏത് ട്രേഡ് ചെയ്യുവാനും ബിസിനസ് ചെയ്യുവാനുള്ള ഫ്രീഡം നമ്മളുടെ ഫ്രീഡം ഓഫ് ഫ്രീഡം റൈറ്റ് ടു ഫ്രീഡത്തിൽ ഉണ്ട്. ഓക്കെ, ദെൻ ഫിഫ്ത് വൺ, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബേർട്ടി. വ്യക്തി സ്വാതന്ത്ര്യത്തിന് അല്ലെ, പേഴ്സണൽ ലിബേർട്ടിക്കുള്ള ഒരു ഫ്രീഡം തരുന്നുണ്ട്, സ്വാതന്ത്ര്യം നമുക്ക് തരുന്നുണ്ട്. ദെൻ സിക്സ്ത് വൺ, റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 years. റൈറ്റ് ടു ഫ്രീഡം എന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു ഐഡിയ എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടും ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ്. അതായത് ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും എന്താണ് ഫ്രീ ആയിട്ടും കമ്പൽസറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്യുന്നുണ്ട് 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഓക്കെ, ലാസ്റ്റ് വൺ, പ്രൊട്ടക്ഷൻ ഫ്രം ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. സി, റീസൺ ഇല്ലാതെ നമ്മളെ ഒരു അതോറിറ്റിക്കും അറസ്റ്റ് ചെയ്യുവാനോ ജയിലടയ്ക്കുവാനോ ഉള്ള
അധികാരമില്ല, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാനുള്ള ഒരു റൈറ്റും അതിന് എതിരായിട്ടുള്ള ഒരു റൈറ്റും നമുക്ക് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ രണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്, റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം അല്ലേ. ഈ രണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിലും ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഐഡിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഐഡിയാസ് ചോദിച്ചിട്ട് ഇത് ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പാർട്ടാണെന്നുള്ളത് പ്രത്യേകം എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്, അത് നന്നായി മനസ്സിലാക്കുക. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ റൈറ്റ് ടു ഫ്രീഡത്തിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് കംപ്ലൈന്റ്, നമ്മളെ എന്താണ് അതോറിറ്റിക്ക് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. നിങ്ങളെ കാസ്റ്റിന്റെ പേരിലോ റിലീജിയന്റെ പേരിലോ ആരെങ്കിലും ഡിസ്ക്രിമിനേഷൻ നിങ്ങൾക്ക് നിങ്ങളോട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താണ് നമ്മൾക്ക് എന്താണ് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനുള്ള ഫ്രീഡംസ് റൈറ്റ്സ് നമുക്ക് എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സും അതിൽ വരുന്ന ഐഡിയാസും നന്നായിട്ട് പഠിക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ.